ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് യൂസ്ലെസ് തിങ്സ്, അതായത് ഉപയോഗശൂന്യമായ വസ്തുക്കളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂസ്ലെസ് തിങ്സ്. ഓക്കെ, നമുക്കറിയാം നമ്മളുടെ ചുറ്റും ധാരാളം സാധനങ്ങൾ, നമ്മൾ ഇന്ന് വാങ്ങും നാളെ വലിച്ചെറിയും, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് അല്ലെ നമ്മളുടെ ചുറ്റും. അപ്പോ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെ അഭിപ്രായം പറയാനാണോ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ സ്കൂളില് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഈ സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് നമ്മളെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ആരുമില്ല, ആ ഒരവസ്ഥ എങ്ങനെ ഉണ്ടാവുന്ന ചോദിച്ചേക്കുന്നത്. നിങ്ങളെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും? മുഹമ്മദ് സാബി, മോൻ എന്തായിരിക്കും തോന്നുന്നേ? മോനെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ആരുമില്ല, മോന്റെ സ്കൂളിലെ ടീച്ചേഴ്സ് ആരുമില്ല, ആ ഒരു സാഹചര്യത്തിൽ മോൻ എന്ത് തോന്നും? സന്തോഷം തോന്നുന്നാണോ, പഠിക്കണ്ടല്ലോ, നോർത്ത് രക്ഷപ്പെട്ടു എന്നാണോ ഉദ്ദേശിക്കുന്നേ? ആണോ? പിന്നെ പഠിക്കണം എന്നൊക്കെ തോന്നോ, അല്ലെങ്കിൽ ടീച്ചർമാരെ കാണണം എന്നൊക്കെ തോന്നാറുണ്ടോ? ഞാൻ വിചാരിച്ചു നിങ്ങളിൽ കൊറേ പേര് പറയും സന്തോഷമായി മിസ്സേ പഠിക്കണ്ടല്ലോ, മിസ് ചീത്ത പറയുന്നത് കേൾക്കണ്ടല്ലോ, ഇമ്പോസിഷൻ എഴുതണ്ടല്ലോ, അടി കൊള്ളണ്ടല്ലോ എന്നൊക്കെ ഓർക്കുമല്ലോ വിചാരിച്ചു. ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ ഫുട്ബോൾ യു ആർ പ്ലേയിങ് വിത്ത് ഡസ് നോട്ട് ബൗൺസ്, അതേപോലെ നമ്മൾ കളിക്കുന്ന ഫുട്ബോളിലെ അത് നമ്മളിങ്ങനെ കാലുകൊണ്ട് തട്ടുമ്പോ അത് ബൗൺസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് തോന്നും? നമ്മൾ ആദ്യം അത് നമ്മൾ കളിച്ചത് ശരിയാവാ എന്നിട്ടാണ് ഒന്നുകൂടെ തട്ടി നോക്കും ഇല്ലേ? നിങ്ങളെല്ലാവരും തട്ടി നോക്കില്ല കളിക്കുന്ന സമയത്ത് നമ്മൾ അടിച്ച ബോള് പോയില്ലെങ്കിൽ വീണ്ടും തട്ടി നോക്കും, അല്ലെങ്കിൽ അതിന്റെ എയർ കറക്റ്റ് ആണോ നോക്കും, എന്നിട്ട് അത് ചീത്തയായി പോയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വലിച്ചെറിഞ്ഞ് കളയും അവസാനം. അതേപോലെ ഇഫ് ദ മിൽക്ക് ദാറ്റ് യു ഡ്രിങ്ക് സഡൻലി ബിക്കം സോളിഡ്, അതേപോലെ നമ്മൾ കുടിച്ച പാൽ പെട്ടെന്ന്, അതായത് നമ്മൾ കുടിച്ചോണ്ടിരിക്കുന്ന പാല് പെട്ടെന്ന് കട്ട പിടിച്ചാൽ അല്ലെങ്കിൽ തണുത്ത് പോയാലൊക്കെ തോന്നുക, അത് പല രീതിയിലുള്ള നമ്മുടെ ഫീലിങ്ങുകളെ കുറിച്ചൊക്കെ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദ ബേർഡ് ദാറ്റ് യു ആർ സ്ലീപ്പിംഗ് ഇൻ ഡസ് നോട്ട് ഹാവ് എ മാട്രസ്, അതേപോലെ നമ്മൾ കിടക്കുന്ന കട്ടിലിന് കിടക്കയില്ലാതെ നമ്മൾ ആ കട്ടിലേക്ക് കിടന്ന് എങ്ങനെ ഇരിക്കും, നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തല്ലേ കിടക്കുന്നത്, അതില്ലാതെ നമ്മൾ ആ പലകയിലോ അല്ലെങ്കിൽ ആ കയർ പോലുള്ള സംഭവങ്ങളിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവോ? മര്യാദക്ക് ഉറങ്ങാനൊന്നും നമുക്ക് പറ്റത്തില്ല. അതേപോലെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ഇഫ് ദ പൂൾ ദാറ്റ് യു ആർ സ്വിമ്മിംഗ് ഇൻ സഡൻലി ബിക്കംസ് ഡ്രൈ, നിങ്ങൾ നന്നായിട്ട് നീന്തിക്കൊണ്ടിരുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ ആണെന്ന് വിചാരിക്കുക, അത് പെട്ടെന്ന് ഒരു ദിവസം വരണ്ട് പോയി കഴിഞ്ഞാൽ, ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ ഈ സാഹചര്യങ്ങൾ? ഇങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താ ഈ ചാപ്റ്ററിൽ ഇന്ന് നമ്മളോട് ഇവര് പറയാൻ പോകുന്നതെന്ന്. റീഡിംഗ് ജംഗ്ഷൻ പേജ് നമ്പർ 14. Page number 14, 14. Candy, that isn't sweet. A bus without its wheel, a beach without its sand, an airplane that can't land. അതായത് നമ്മളോട് കാൻഡി ഈ ദാറ്റ് ഈസ്ൻ സ്വീറ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ബസ് ഈ താഴെ പറയുന്ന കാര്യങ്ങൾ വെച്ച് കേൾക്കുമ്പോൾ അത് നല്ലതാണോ അല്ലെങ്കിൽ അത് എന്താ പറയുന്നത്? ഓക്കെ, സീറ്റ് ഇല്ലാത്ത ഒരു ബസ് എങ്ങനെ ഉണ്ടാവും? എ ബസ് വിതൗട്ട് എ സീറ്റ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? സീറ്റ് ഇല്ലാത്ത ഒരു ബസ്. അതേപോലെ എ ബീച്ച് വിതൗട്ട് ഇറ്റ് സാൻഡ്, മണൽ അല്ലെങ്കിൽ നല്ല മണലൊന്നും ഇല്ലാത്ത ഒരു ബീച്ച് എങ്ങനെ ഉണ്ടാവും? കടൽ വെള്ളം മാത്രമായിട്ട് നിന്നാൽ ഇഷ്ടപ്പെടുമോ? നമുക്ക് പോകാനിരിക്കാനൊക്കെ പിന്നെ താല്പര്യം ഉണ്ടാവോ? നോ. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻ എയർപ്ലെയിൻ ദാറ്റ് കാൻ്റ് ലാൻഡ്, അതേപോലെ ലാൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലെയിൻ നമുക്ക് ഇഷ്ടപ്പെടുമോ? എയ്റോപ്ലെയിൻ നല്ലതാണോ? ലാൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു എയ്റോപ്ലെയിൻ നല്ലതാണോ? ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ലാൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു എയ്റോപ്ലെയിൻ, എ ബസ് വിതൗട്ട് എ സീറ്റ്, എ ബീച്ച് വിതൗട്ട് ഇറ്റ് സാൻഡ്, ആൻ എയ്റോപ്ലെയിൻ ദാറ്റ് കാൻ്റ് ലാൻഡ്. ഇനി അടുത്ത് എന്താ പറയുന്നത്? എ ഫിഷ് വിതൗട്ട് ഇറ്റ് സ്കെയിൽസ്, സ്കെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതിന്റെ പുറത്തുള്ള ചെതമ്പൽ പോലത്തെ സംഭവത്തിനെയാണ്, അതായത് ആ ഒരു തിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയ വട്ടം 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 പോലെ ഇരിക്കുന്ന ഒരു സാധനം, അതാണ് എന്തെന്ന് പറയുന്നത്? സ്കെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതില്ലാത്ത മീനുകള്, മങ്കീസ് വിതൗട്ട് ദെയർ ടെയിൽസ്, വാലില്ലാത്ത കുരങ്ങന്മാര്, എ ടീച്ചർ വിതൗട്ട് ക്ലാസ്, ഗ്ലാസ് ഇല്ലാതെയുള്ള ടീച്ചർമാര്, എ വിൻഡോ വിതൗട്ട് ഗ്ലാസ്, ഗ്ലാസ് ഇല്ലാത്ത ജനലുകള്, എ പെൻസിൽ വിതൗട്ട് ലെഡ്,
അതേപോലെ എ ഫിഷ് വിതൗട്ട് ഇറ്റ് സ്കെയിൽസ്. സ്കെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ മീനിന്റെ പുറത്ത് അതിന്റെ ഒരു എന്താ പറയുന്ന ഒരു പാട് പോലെ, അല്ലെങ്കിൽ ചെതമ്പലം എന്നൊക്കെ നമ്മൾ ഒരു വട്ടം വട്ടം ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു വേറൊരു സംഭവം, നിങ്ങളുടെ അമ്മമാരൊക്കെ മീനൊക്കെ വൃത്തിയാക്കുമ്പോൾ നന്നായിട്ട് അതവിടെ ഉരച്ച് കഴുകുന്നത് നിങ്ങൾ കാണാറുണ്ട്. അപ്പോ എ ഫിഷ് വിതൗട്ട് ഇറ്റ് സ്കെയിൽസ്, അതില്ലാത്ത മീനുകള്, മങ്കീസ് വിതൗട്ട് ദെയർ ടെയിൽസ്, വാലില്ലാത്ത കുരങ്ങന്മാര്, എ ടീച്ചർ വിതൗട്ട് ക്ലാസ്, ഒരു ക്ലാസ് ഇല്ലാത്ത ടീച്ചർമാര്, എ വിൻഡോ വിതൗട്ട് ഗ്ലാസ്, ഗ്ലാസ് ഇല്ലാത്ത ജനലുകള്, ഇതെല്ലാം നല്ലതാണോ? അത് സ്വീറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണോ ഇതെല്ലാം? അതേപോലെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എ പെൻസിൽ വിതൗട്ട് ലെഡ്, അതായത് നമ്മളുടെ എല്ലാവരുടെ പെൻസിൽ എഴുതുന്നതിന് ഒരു മർക്കുറി, അതേപോലെ ലെഡ് ഇല്ലാത്ത പെൻസില്, ഷീറ്റ്സ് വിതൗട്ട് എ ബെഡ്, ബെഡ് ഇല്ലാതെ ഷീറ്റുകള്, പെൻ ദാറ്റ് ഡസിൻ മാർക്ക്, നമുക്ക് തെളിയാൻ പറ്റാത്ത പേനകള്, എ ലാംപ് ദാറ്റ് ലീവ്സ് റൂം ഡാർക്ക്, അതായത് നമ്മൾ ലൈറ്റ് ഇട്ടാലും വെളിച്ചുണ്ടെ, അല്ലെങ്കിൽ ബൾബ് അതായത് ലൈറ്റ് കൃത്യമല്ലാതെ നമുക്ക് റൂം അല്ലെങ്കിൽ ഇട്ടായിട്ട് തന്നെ ഇരിക്കല്ലേ ഉള്ളൂ. എ ലാംപ് ദാറ്റ് ലീവ്സ് റൂം ഡാർക്ക്. പിന്നെ ഹൗസ് വിതൗട്ട് ബീസ്, അതായത് തേനീച്ചകൾ, തേനീച്ച കൂടില്ലാതെ, തേനീച്ച കൂടുകൾ, തേനീച്ചകൾ ഇല്ലാതെ, ഫോറസ്റ്റ് വിത്ത് നോ ട്രീസ്, അതേപോലെ കാടുകൾ, മരങ്ങൾ ഇല്ലാത്ത കാടുകൾ, എ ബുക്ക് വിതൗട്ട് വേർഡ്സ്, വരികളോ വാക്കുകളോ ഒന്നും ഇല്ലാത്ത ബുക്കുകൾ, നെസ്റ്റ് വിതൗട്ട് ബേർഡ്സ്, ബേർഡ്സ് ഇല്ലാതെയുള്ള അവരുടെ പക്ഷിക്കൂടുകൾ, സൈറ്റ്സ് ദാറ്റ് കാൻ ബി സീൻ, നമുക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകൾ, എ കിങ് വിതൗട്ട് എ ക്വീൻ, രാജ്ഞി ഇല്ലാത്ത രാജാവ്, എ ഗാർഡൻ വിതൗട്ട് സീഡ്സ്, വിത്തുകൾ ഇല്ലാത്ത ഒരു പൂന്തോട്ടം, ജ്വല്ലറി വിതൗട്ട് ബീഡ്സ്, മുത്തുകളൊന്നും ഇല്ലാത്ത ഒരു ജ്വല്ലറി, ആൻ ആക്ടോ വിതൗട്ട് എ പ്രോപ്പ്, അതായത് നമ്മൾ പ്രോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ അഭിനയിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിനെയാണ്, അപ്പൊ അതില്ലാത്ത ഒരു ഓക്കെ. അതേപോലെ ജ്വല്ലറി വിതൗട്ട് ബീഡ്സ്, ആൻ ആക്ടോ വിതൗട്ട് എ പ്രോപ്പ്, അതേപോലെ എ സ്ട്രീറ്റ് വിത്ത് നോ വേർഡ് ടു സ്റ്റോപ്പ്, അതേപോലെ ഇവിടെ നിർത്താൻ പറ്റാത്ത ഒരു സ്ട്രീറ്റ്, എ മിസ്റ്ററി വിതൗട്ട് എ ക്ലൂ, അതായത് ക്ലൂ ഒന്നും ഇല്ലാത്തത്, ക്ലൂ ഒന്നും ഇല്ലാത്ത ഒരു മാജിക്, അല്ലെങ്കിൽ മിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് വിച്ച് ഇസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യം, അപ്പൊ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ ഒന്ന് കിട്ടണ്ടേ അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള മിസ്റ്ററി ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക് ബോക്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ളതാണ് അർത്ഥം. എ മിസ്റ്ററി വിതൗട്ട് എ ക്ലൂ, മീ വിതൗട്ട് യു, അതായത് ഞാൻ നിങ്ങളില്ലാതെ എങ്ങനെ കംപ്ലീറ്റ് ആവും, ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മളുടെ ഡെയിലി ലൈഫ് നമ്മളായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്, പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ, അതായത് ബസ് സീറ്റ് ഉണ്ടെങ്കിൽ എന്ത് വേണം, ബസ് വേണം, അല്ലെങ്കിൽ ബസ് ഉണ്ടെങ്കിൽ എന്ത് വേണം, സീറ്റ് വേണം, അതായത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഒരു മങ്കിക്ക് എന്ത് വേണം, ടെയിൽ ഉണ്ടായിരിക്കും അല്ലെ എപ്പോഴും, അതില്ലെങ്കിൽ എങ്ങനെയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, മധുരം ഇല്ലാത്ത മിഠായി, കാൻഡി ദാറ്റ് ഈസ് എ സ്വീറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ബസ് വിതൗട്ട് എ സ്വീറ്റ്, ഞാൻ മിസ് ചോദിക്കട്ടെ, മധുരം ഇല്ലാത്ത മിഠായി എങ്ങനെ ഉണ്ടാവും, മധുരം ഇല്ലാത്ത കേക്ക്, അതേപോലെ എന്താ പറയുന്നേ ഉപ്പില്ലാത്ത കറി എന്നൊക്കെ നമ്മൾ പറയൂലേ, മധുരം ഇല്ലാത്ത പായസം, അങ്ങനെയുള്ള അവസ്ഥകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എ ബസ് വിതൗട്ട് സീറ്റ്, എ ബീച്ച് വിതൗട്ട് ഇറ്റ് സാൻഡ്, ആൻ എയർപ്ലെയിൻ ദാറ്റ് കാൻ്റ് ലാൻഡ്, എ ഫിഷ് വിതൗട്ട് ഇറ്റ് സ്കെയിൽ, മങ്കീസ് വിതൗട്ട് ദെയർ ടെയിൽ, എ ടീച്ചർ വിതൗട്ട് എ ക്ലാസ്, എ വിൻഡോ വിതൗട്ട് ഗ്ലാസ്, എ പെൻസിൽ വിതൗട്ട് ലെഡ്, ഷീറ്റ്സ് വിതൗട്ട് എ ബെഡ്, എ പെൻ ദാറ്റ് ഡസൻ മാർക്ക്, എ ലാംപ് ദാറ്റ് ലീവ്സ് റൂം ഡാർക്ക്, ഹൗസ് വിതൗട്ട് ബീസ്, forest with no trees, a book without birds, a nest without birds, sights that can be seen, a king without a queen, a garden without seeds, jewelry without beads, an actor without a prop, a street with no word to stop, a mystery without a clue, me without you. ഇങ്ങനെയുള്ള കുറെ സാഹചര്യങ്ങളാണ് നമ്മളുടെ മുൻപിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് മക്കൾക്ക് വെറുതെ ഒന്ന് മനസ്സിലാക്കി തരാം, അതായത് ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനോട് അടുത്തുള്ളതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ കവി അല്ലെങ്കിൽ പോയം എഴുതിയാൽ പോയിറ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പോയിറ്റ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്,
സീറ്റ് ഇല്ലാത്ത ബസ് എങ്ങനെ ഉണ്ടാവും, മണൽക്കരി ഇല്ലാത്ത ബീച്ച് എങ്ങനെ ഉണ്ടാവും, അതേപോലെ ലാൻഡ് ചെയ്യാൻ പറ്റാത്ത എയ്റോപ്ലെയിൻ, ഇതൊക്കെ എല്ലാം ആവശ്യമുള്ള സാധനമാണോ? പിന്നെ എയ്റോപ്ലെയിൻ ഒക്കെ പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? ആ ബസ് പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? ആ ബീച്ചിൽ പിന്നെ ആരെങ്കിലും പോകുമോ? പോകുമോ? ഇതൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ സാധനങ്ങളാണ് ഇവിടെ, അതായത് ഇവർ തമ്മിൽ പരസ്പരം ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അത് തമ്മിൽ യാതൊരു ചേർച്ചയില്ലെങ്കിൽ, ഒന്നില്ല എങ്കിൽ അത് നമുക്ക് യൂസ്ഫുൾ ആകുമോ? ഇല്ല, അതല്ല എന്തായിട്ട് മാറും? യൂസ്ലെസ് തിങ്സ് ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? ഇവരെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ചേർന്നിരിക്കുമ്പോൾ മാത്രമേ നമുക്കത് യൂസ്ഫുൾ ആകുന്നുള്ളൂ. അല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് എന്തായി മാറുന്നു? അത് യൂസ്ഫുൾ അല്ല, അത് പകരം എന്തായിട്ട് മാറി? യൂസ്ലെസ് തിങ് ആയിട്ട് മാറി. സീറ്റ് ഇല്ലാത്ത ബസ്സിൽ നിങ്ങൾ ആരെങ്കിലും കയറുമോ? ഒരു സീറ്റ് പോലും ഇല്ല, അതായത് സീറ്റ് ഒന്നും വെച്ചിട്ടില്ല. ആ ഒരു ബസ്സിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കി, പിന്നെ നമ്മൾ കയറുമോ? അത് പിന്നെ എന്തിനെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ അതെന്തായിട്ട് മാറും? യൂസ്ലെസ് തിങ് ആയിട്ട് മാറി. അതേപോലെ മണലൊന്നും ഇല്ലാത്ത ബീച്ചിൽ നമ്മൾ പോകുമോ? നമുക്ക് പോയി ഇരിക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റുമോ? കളിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. വെള്ളം കാണാനാണെങ്കിൽ നമുക്ക് വല്ല പുഴയിൽ ഇറങ്ങിയാൽ പോരെ, പിന്നെ ബീച്ചിലേക്ക് പോകണോ? വേണ്ടി വരില്ല. കാരണം എന്താ, നമുക്ക് ബീച്ചിലേക്ക് പോകാൻ പിന്നെ പറ്റത്തില്ല. അപ്പൊ ആ ബീച്ചും അവിടെ യൂസ്ലെസ് ആയി. അതേപോലെ ലാൻഡ് ചെയ്യാൻ പറ്റാത്ത എയ്റോപ്ലെയിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? എയർപ്ലെയിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതും എന്താകും? യൂസ്ലെസ് ആകും. അതേപോലെ എ ഫിഷ് വിതൗട്ട് ഇറ്റ് സ്കെയിൽസ്, അതിന്റെ മിസ് ഓൾറെഡി പറഞ്ഞ സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്ന അതിന്റെ പുറം ഭാഗം, അവര് കൂടുതലും ആ ആ ഒരു നല്ല സ്കെയിലിലൂടെയാണ് ഈ ശരിക്കും ഫിഷിന് അതിന്റെ പുറമുള്ള ഒരു ബോഡി സ്ട്രക്ചർ കൃത്യമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പൊ അതില്ലെങ്കിലും മീൻ ഉണ്ടാകുമോ? അപ്പൊ അതില്ലാത്ത മീൻ നല്ലതായിരിക്കുമോ? അല്ല. അതേപോലെ വാലില്ലാത്ത മങ്കികൾ എങ്ങനെ ഉണ്ടാവും? വാല് മുറിഞ്ഞ കുരങ്ങനെ എങ്ങനെ ഉണ്ടാവും ഞങ്ങൾ ഓർത്ത് നോക്കി, പിന്നെ ആരെങ്കിലും ആ കുരങ്ങനെ വില വെക്കുമോ? അതും അപ്പൊ എന്തായിട്ട് മാറും? യൂസ്ലെസ് ആയിട്ട് മാറും. പിന്നെ ക്ലാസ് ഇല്ലാത്ത ഒരു ടീച്ചറ്, ഇപ്പൊ മക്കൾക്ക് അറിയാൻ പറ്റുമോ അല്ലെ, ടീച്ചർമാർക്ക് ക്ലാസ്സിൽ വന്ന് അവർ പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കുറച്ചുകൂടി അവർ പറയുന്നത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ കുട്ടികൾക്ക് കുറെ കൂടിയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ക്ലാസ് ഇല്ലാതെ ടീച്ചർമാർ വീട്ടിൽ ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതേപോലെ ഗ്ലാസ് ഇല്ലാത്ത വിൻഡോ, നമ്മൾ വീട് ഫുൾ അടച്ചൊക്കെ കൂട്ടി പക്ഷെ നല്ല സൂപ്പർ ആക്കിയെങ്കിലും ഗ്ലാസ് ഇല്ലെങ്കിൽ വിൻഡോ എങ്ങനെ ഉണ്ടാവും? അപ്പൊ വിൻഡോ ആണെന്ന് നമുക്കത് പറയാൻ പറ്റുമോ? അപ്പൊ അതെന്തായിട്ട് മാറും? അത് യൂസ്ലെസ് തിങ് ആയിട്ട് മാറും. അതേപോലെ എ പെൻസിൽ വിതൗട്ട് ലെഡ്, നമ്മളുടെ കയ്യിൽ പെൻസിൽ ഉണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഈ ലെഡ് ഇല്ലെങ്കിലോ? ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ എഴുതുന്ന ഒരു കൂർത്ത മോനെ ഉള്ള ഒരു സംഭവം ഇല്ലേ, ഒരു പോയിന്റ് വരുന്ന ഒരു സംഭവം, അതില്ലെങ്കിൽ നമുക്ക് വല്ല യൂസ്ഫുൾ ആണോ അത്? അല്ല. പിന്നെ അതിന്റെ ആ പുറമെയുള്ള സ്ട്രക്ചർ എന്തായി? നമുക്ക് യൂസ്ലെസ് ആയി. അതേപോലെ ബെഡ് കിടക്കയില്ലാതെ നമ്മൾ ബെഡ്ഷീറ്റ് മാത്രം കൊണ്ടുപോയി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ടോ? നോ. ഇനി എ പെൻ ഡസ് ഇൻ മാർക്ക്, നമുക്ക് തെളിയാത്ത പേന കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? തെളിയാത്ത പേന കൊണ്ട് എന്തെങ്കിലും പ്രയോജനം? നോ. പിന്നെ എ ലാംപ് ദാറ്റ് ലീവ്സ് റൂംസ് ഡാർക്ക്, ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും റൂമില് ഇരുട്ടാണെങ്കിൽ വല്ല പ്രയോജനം ഉണ്ടോ? അതായത് തെളിയാത്ത ലൈറ്റ് ആണെങ്കിൽ നമുക്ക് വല്ല പ്രയോജനം ഉണ്ടോ റൂമിൽ അത് വെച്ചിട്ട്? നോ. അപ്പൊ ഇതെല്ലാം ഇവിടെ എന്താണ്, ഇതൊക്കെ യൂസ്ലെസ് തിങ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു. കാരണം ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ അത് യൂസ്ഫുൾ ആകുന്നുള്ളൂ, അല്ല എങ്കിൽ ഇതെല്ലാം യൂസ്ലെസ് തിങ്സ് ആണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഹൈവ്സ് വിതൗട്ട് ബീസ്. ഹൈവ്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ തേനീച്ച കൂടിന് ഞാട്ടോ പറയുന്നത്, ഹൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് തേനീച്ചക്കൂട്. അപ്പൊ തേനീച്ച ഇല്ലാത്ത തേനീച്ച കൂട് എന്തിനെങ്കിലും പ്രയോജനപ്പെടുമോ? തേനീച്ച ഇല്ലാത്ത തേനീച്ച കൂട് എന്തിനെങ്കിലും പ്രയോജനപ്പെടുമോ? അതേപോലെ ഫോറസ്റ്റ് വിത്ത് നോ ട്രീസ്, മരങ്ങളില്ലാത്ത കാടുകൾ എന്തിനാണ്? വല്ല ആവശ്യമുണ്ടോ? മരങ്ങളില്ലാതെ നമുക്ക് കാടെന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അടുത്തത് എ ബുക്ക് വിത്തൗട്ട് വേർഡ്സ്, വരികളില്ലാതെ അല്ലെങ്കിൽ വാക്കുകൾ ഇല്ലാത്തത് ഒരു ബുക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ ബുക്ക് നമുക്ക് വായിക്കാൻ നമുക്ക് യൂസ്ഫുൾ ആവത്തില്ല. അടുത്തത് എ നെസ്റ്റ് വിത്തൗട്ട് ബേർഡ്സ്, പക്ഷികളില്ലാത്ത പക്ഷി കൂട് എന്തിനെങ്കിലും ആവശ്യമുണ്ടോ? അതും ഇല്ല. സൈറ്റ്സ് ദാറ്റ് കാൻ ബി സീൻ, നമുക്ക് കാണാൻ പറ്റാത്ത നല്ല സ്ഥലങ്ങൾ, സൈറ്റുകൾ നമുക്ക് ആവശ്യമുണ്ടോ? നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ അതിനെ നമുക്ക് സൈറ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ കിങ് വിതൗട്ട് എ ക്വീൻ, രാജ്ഞി ഇല്ലാത്ത ഒരു രാജാവ് ഉണ്ടാവത്തില്ല. അതേപോലെ പൂക്കളും അല്ലെങ്കിൽ പൂക്കളുടെ വിത്തുകളൊക്കെ ഇല്ലാതെ ഒരു ഗാർഡൻ,
ഒരിക്കലും ഉണ്ടാവത്തില്ല. അതേപോലെ മുത്തുകൾ അല്ലെങ്കിൽ സ്വർണ്ണ മുത്തുകൾ പിടിപ്പിക്ക മുത്തുകളൊക്കെ വെക്കാതെ എന്തുണ്ടാവത്തില്ല, ഒരു ജ്വല്ലറി ഒരിക്കലും ഉണ്ടാവത്തില്ല. അതേപോലെ പ്രോപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടീനായിട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും ഒരു വസ്തു ആക്ട് അഭിനയിക്കുന്ന സമയത്ത് നടന്മാരെ നടിമാരൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി ഇല്ലാതെ അവരുടെ അഭിനയം അല്ലെങ്കിൽ ആക്ടർമാർ കംപ്ലീറ്റ് ആവോ? ഇല്ല. അതേപോലെ എവിടെ ഒരു സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു സ്ട്രീറ്റ്, അതായത് സ്ട്രീറ്റിൽ നമുക്കറിയാം കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ സ്റ്റോപ്പ് ഒന്നും ഇല്ലെങ്കിൽ ആ സ്ട്രീറ്റിന് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ? നമുക്ക് ആർക്കും ഒന്നും ചെയ്യത്തില്ല അവിടെ, അപ്പോ അത് കംപ്ലീറ്റ് ആവത്തില്ല. അതേപോലെ നമുക്ക് രഹസ്യമില്ലാതെ അതിന്റെ ക്ലൂ മാത്രം കിട്ടിയിട്ടുള്ള കാര്യമുണ്ടോ? അല്ലെങ്കിൽ ക്ലൂ മാത്രം തന്നിട്ടുണ്ട്, അവിടെ രഹസ്യം നമുക്ക് സൂക്ഷിക്കാനില്ല, കുറച്ച് ക്ലൂ ഉണ്ട് നമ്മളുടെ കയ്യിൽ, എന്നാൽ അവസാനം നമുക്കൊന്നും കണ്ടുപിടിക്കാനും ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആവോ? ഇല്ല. അതേപോലെയാണ് എന്ത്, മീ വിതൗട്ട് യു, നിങ്ങളില്ലാതെ ഞാൻ ഈ എടുക്കുന്നതെല്ലാം കംപ്ലീറ്റ് ആവോ? അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമാകോ? ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതൊക്കെ പൂർണ്ണമാകോ? കേൾക്കാൻ നിങ്ങൾ ആരുമില്ല, ഞാൻ ഇങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന, നമ്മൾ പറയുന്നതൊക്കെ കംപ്ലീറ്റ് ആയോ? ആകോ? ഇല്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഒന്ന് ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായോ മിസ്? ഇതിന്റെ റീഡിംഗ് ജംഗ്ഷൻ മക്കൾ ഇത് നന്നായിട്ട് വായിക്കാൻ പഠിക്കണം. ഇപ്പൊ നമുക്ക് ഇന്ന് കറണ്ട് വന്നും പോയി നിന്നതുകൊണ്ട് മിസ്സിന് ഇത് പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് വായിക്കുക, വീട്ടിൽ വെച്ച് നന്നായിട്ട് വായിക്കാനായിട്ട് പഠിക്കുക. പുതിയ വാക്കുകൾ ഉണ്ടെങ്കിൽ മക്കളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് അത് എടുത്തെഴുതണം. എടുത്തെഴുതി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കി ആ വാക്കുകളുടെ അർത്ഥം മക്കൾ അതിനകത്ത് എഴുതണം. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ദെൻ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ബൈ.